പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ നഹ്വുൽ മുയസ്സർ എന്ന നഹ്വിന്റെ കിതാബിലെ തേർഡ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള ഭാഗമായിട്ടുള്ള അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിന്റെ തേർഡ് സെക്കൻഡ് മൊഡ്യൂളിലെ അവസാന ഭാഗങ്ങളിലാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തവാബികളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. തവാബിയിൽ തൗഹീദ് എന്നതിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു. ഇന്ന് താബിയയിലെ തന്നെ അൽ അത്വഫ് എന്ന് പറയുന്ന, അത്വഫ് നമ്മൾ ഇംഗ്ലീഷിൽ കൺജക്ഷൻ എന്ന് പറയും. ഒരു സെന്റൻസിനെ മറ്റൊരു സെന്റൻസുമായിട്ട് നമ്മൾ കൂട്ടിയോജിപ്പിക്കുന്നതിനാണ് കൺജക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രയോഗമാണ് അൽ അത്വഫ് എന്ന് പറയുന്നത്. അത്വഫിനെ കുറിച്ചാണ് നമ്മളിവിടെ ഉദാഹരണ സഹിതം മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താണ് അൽ അത്വഫ് എന്ന് പറഞ്ഞാല്, അത്വഫ് എന്ന് പറഞ്ഞാൽ താബിയുൻ യതവസ്സതു ബൈനഹു വബൈന മത്ബൂഇഹി ഹർഫുൻ മിൻ ഹുറൂഫിൽ അത്വഫി. ഇപ്പൊ താബിയുൻ അതൊരു താബിയാണ്. യതവസ്സതു അത് പിന്നെ മധ്യത്തിൽ വരും. യതവസ്സതു ബൈനഹു വബൈന മത്ബൂഇഹി, അതായത് ബൈനഹു വബൈന മത്ബൂഇ, അത്വഫിന്റെയും അത്വഫിന്റെയും ഇടയിൽ, അത്വഫിന്റെയും മത്ബൂഇന്റെയും ഇടയിൽ വരും. ഹർഫ് മിൻ ഹുറൂഫിൽ അത്വഫി, ഹർഫിന്റെ അത്വഫിൽ ഹുറൂഫ്, ഹുറൂഫിൽ അത്വഫിൽ ഏതെങ്കിലും ഒരു ഹർഫ് വരും എന്നർത്ഥം. അപ്പോ മഅ്തൂഫ്, മഅ്തൂഫ് അലൈഹി അത്വഫ് എന്ന് പറയുന്ന ഒരു രീതി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഹുറൂഫിൽ അത്വഫ്. അപ്പൊ എവിടെയാണ് ഒരു സെന്റൻസിനെ, ഒരു സെന്റൻസിനെ മറ്റൊരു സെന്റൻസുമായിട്ട് കൂട്ടിയോജിപ്പിക്കാൻ വരുന്ന ഹർഫാണ് അത്വഫ്. അപ്പോ ശേഷം വരുന്നതിന് അത്വഫ് മഅ്തൂഫ് എന്ന് പറയും, അതിന്റെ തൊട്ട് മുമ്പുള്ളതിന് മഅ്തൂഫ് അലൈഹി എന്നും പറയും. അതാണ് ശരിയായ രീതി. താബിയുൻ യതവസ്സതു ബൈനഹു വബൈന മത്ബൂഇ ഹർഫു മിൻ ഹുറൂഫിൽ അത്വഫി. താബിയാണ് അത്വഫ് എന്ന് പറയുന്ന ഒരു താബിയാണ്. അപ്പോ അത് മഅ്തൂഫ് ആയിട്ടുള്ള സാധനമാണ് അത് താബിയ എന്ന് പറയുന്നത്. യതവസ്സതു ബൈനഹു വബൈന മത്ബൂഇഹി, അതായത് താബിയുടെയും മഅ്തൂഫിന്റെയും, മഅ്തൂഫിന്റെയും അതുപോലെ മഅ്തൂഫ് അലൈഹിന്റെയും ഇടയിൽ ഉണ്ടാവും ഹർഫു മിൻ ഹുറൂഫിൽ അത്വഫി, അത്വഫിന്റെ ഹർഫുകളിൽ നിന്ന് ഏതെങ്കിലും. മഹയ ഹുറൂഫിൽ അത്വഫ് ഏതൊക്കെയാണ് അത്വഫിന്റെ ഹർഫുകൾ എന്നുള്ളതാണ്. ഹുറൂഫിൽ അത്വഫി യാ അൽ വാവ് അൽഫ സുമ്മ ഔ അം ലാ ബൽ ലാക്കിൻ, ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ. ഹത്ത എന്നുള്ള പ്രയോഗമുണ്ട്, നമ്മൾ ഈ പുസ്തകത്തിൽ പറയാത്തതുകൊണ്ട് ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അൽ വാവ്, വാവ് കൊണ്ട് അത്വഫ് ചെയ്യാൻ പറ്റും. ഒരു സെന്റൻസിനെ മറ്റൊരു സെന്റൻസുമായിട്ട് കണക്ട് ചെയ്യാം. അൽ ഫാ, ഫാവിനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും, സുമ്മ വെച്ചിട്ട് ചെയ്യാം അല്ലെ. ഔ അം ലാ ബൽ ലാക്കിൻ, ഇതിന്റെ അർത്ഥങ്ങളും വ്യത്യാസമുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഒരു അത്വഫിന് നമ്മൾ വാവ് ഉപയോഗിക്കാം, ഫാവിന് വേറൊരു അർത്ഥമാണ് ഉള്ളത്, സുമ്മ പിന്നെ എന്നുള്ള അർത്ഥമുണ്ട്, ഔ അല്ലെങ്കിൽ അം ആണോ, ലാ ഇല്ല ബൽ എങ്കിലും ലാക്കിൻ പക്ഷേ എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ്. അതിനനുസരിച്ച് അതിന്റെ സന്ദർഭത്തിനനുസരിച്ച് ആ അർത്ഥങ്ങളിൽ വ്യത്യാസം വരുന്നതാണ്. സെന്റൻസിന്റെ ആശയത്തിൽ വ്യത്യസ്തം വരുന്ന രീതിയിലുള്ള കലിമത്തുകളാണ്, ഹർഫുകളാണ് ഈ ഹുറൂഫുൽ അത്വഫ്. ഇതിലെ ഓരോ ഹർഫും അതിന്റെ ഉപയോഗവും അതുപോലെ അതിന്റെ ഉദാഹരണ സഹിതം നമുക്ക് അടുത്ത സ്ലൈഡുകളിലൂടെ പഠിക്കാൻ പറ്റും. അപ്പൊ ഒന്ന് അജിസാവിൽ ജുംലത്തി മഅ അൽ അത്വഫ്, അത്വഫിന്റെ വരുമ്പോ ഏതൊക്കെ രീതിയിലാണ് വരിക? അത്വഫ് മഅ്തൂഫ്, മഅ്തൂഫ് അലൈഹി, ഇതാണ് പ്രയോഗം. ഒന്ന് അത്വഫ് എന്ന് പറയുന്നതുകൊണ്ട് ഹുറൂഫുൽ അത്വഫ് ആണ് ഉള്ളത്. പിന്നെ മഅ്തൂഫ് ആരിലേക്കാണ് മഅ്തൂഫ് ചെയ്തിട്ടുള്ളത്, അത് ഏതാണ് മഅ്തൂഫ് ചെയ്യപ്പെട്ടുള്ളത്, മഅ്തൂഫ് അലൈഹി ഏത് സെന്റൻസിലേക്കാണോ അത്വഫ് ചെയ്യപ്പെട്ടുള്ളത് അത്. അപ്പൊ ഇത് അത്വഫ് മഅ്തൂഫ്, മഅ്തൂഫ് അലൈഹി എന്ന് പറയുന്ന പ്രയോഗം, അല്ലെങ്കിൽ ഇതാണ് അതിന്റെ അജ്സാകൾ. പക്ഷെ സെന്റൻസിൽ അത് എങ്ങനെയാണ് വരിക? സെന്റൻസിൽ ഈ ക്രമത്തിലാണ് വരിക. ആദ്യം മഅ്തൂഫ് അലൈഹി ആണ് വരിക അല്ലെ, ആദ്യം ഒരു സെന്റൻസ് ആണ് വരിക, എന്നിട്ട് അത്വഫ് വരണം, ഹുറൂഫുൽ അത്വഫ് വരും അല്ലെ, സെന്ററിൽ അതിന്റെ അടിയിൽ ഈ ഹുറൂഫുൽ അത്വഫിൽ ഏതെങ്കിലും ഒന്ന് വരും, എന്നിട്ട് മഅ്തൂഫ് വരും. അപ്പൊ മഅ്തൂഫ് വരുമ്പോഴാണ് ഈ മഅ്തൂഫ് ആണ് ആരിലേക്കാണ് കണക്ട് ചെയ്യുന്നത്, ഈ മഅ്തൂഫ് അലൈഹിയിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ അത്വഫ് നടക്കുന്നത്. അപ്പോ അൽ മഅ്തൂഫ്, മഅ്തൂഫ് അലൈഹി, അത്വഫ്, ഇതാണ് അജ്സാ ജുംലയില് സാധാരണ ഉണ്ടാകാവുന്ന അതിന്റെ പാർട്ടുകൾ എന്ന് പറയുന്ന സെന്റൻസിൽ ഉണ്ടാകുന്ന പാർട്ടുകൾ. അപ്പൊ നമുക്ക് ആദ്യമായി അൽ വാവ് എന്ന ഹർഫ്, ഈ അൽ വാവ് എന്ന ഹർഫ് എന്തിനാണ് കൺജക്ഷൻ ഉപയോഗിക്കുക, എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അൽ വാവു തുഫീദു മുജറദൽ ജംഇ ബൈനൽ മഅ്തൂഫി വൽ മഅ്തൂഫ് അലൈഹി ഫീ ഹുക്മിൻ വാഹിദിൻ.
ഒരു സെന്റൻസ് ആദ്യം പറഞ്ഞു, ആ സെന്റൻസിന് ഒരു ഹുക്കും ഉണ്ടാവും, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കുമല്ലോ, ആ സ്റ്റേറ്റ്മെന്റിന് ഒരു ഹുക്കും ഉണ്ടാവും, അതിന് ഒരു വിവരം ഉണ്ടാവും. ആ വിവരം അതിനുശേഷമുള്ള സെന്റൻസിലേക്കും ബാധകമാക്കുക എന്നതാണ് ഇവിടുത്തെ ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ജസ്റ്റ് ഒരു ആൻഡ് എന്ന അർത്ഥം ഉണ്ടല്ലോ, ആൻഡ് എന്ന് പറയുന്ന കൺജങ്ഷൻ ഉപയോഗിക്കുന്ന അർത്ഥമാണ് ഇതിനകത്തുള്ളത്. ഇപ്പൊ മുമ്പുള്ള സെന്റൻസിൽ എന്താണ് ആ ഹുക്കും, ആ ഹുക്കും തന്നെയാണ് ശേഷം വരുന്നതിനും ഉള്ളത് എന്നർത്ഥം. ഇപ്പൊ തുഫീദു ഈ വാവ് ഫലം ചെയ്യും മുജറദിൽ ജംഹി, ജസ്റ്റ് കണക്ട് ചെയ്യുക എന്ന ഫലമാണ് ചെയ്യുക. ബൈനൽ മഴത്തൂഫി വൽ മഴത്തൂഫ് അലൈഹി, മഴത്തൂഫിന്റെയും മഴത്തൂഫ് അലൈഹിന്റെയും ഇടയിൽ പരസ്പരം കണക്ട് ചെയ്യുന്നു. ഫി ഹുക്കുമിൻ വാഹിദിൻ, ഒരൊറ്റ ഹുക്കുമിൻ. ഒരു ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ഇസ്താമലു തബീബു അസമ്മാഅത്ത വൽ മിൻഹാറ, ഇസ്താമലു തബീബു, തബീബു യൂസ് ചെയ്യുന്നു അസമ്മാഅത്ത സ്റ്റെതസ്കോപ്പ്. അപ്പൊ ഇവിടെ ഒരു ഹുക്കും എന്താണ്? ഇസ്താമലു തബീബു അസമ്മാഅത്ത, തബീബ് ദി ഡോക്ടർ യൂസസ് സ്റ്റെതസ്കോപ്പ്. വൽ മിൻഹാറ എന്തും, ആ ഓട്ടോസ്കോപ്പ് അല്ലെങ്കിൽ സ്പെക്കുലം എന്നൊക്കെ നമ്മൾ പറയാം. ഓട്ടോസ്കോപ്പ്, സ്പെക്കുലം, അല്ലെ എന്താ പറയാ, എൻഡോസ്കോപ്പി എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. ഇപ്പൊ എസ്താമിൽ തുബീബ സമ്മാനത്ത വൽ മിൻലാറ, ഇപ്പൊ ഇവിടെ സമ്മാനത്ത് യൂസ് ചെയ്യുന്നു, വൽ മിൻലാറ ഇപ്പൊ എന്ത് ഓട്ടോസ്കോപ്പും കൂടെ യൂസ് ചെയ്യുന്നു എന്നർത്ഥം. അപ്പൊ വാവ് എന്നുള്ളത് മുമ്പുള്ള എസ്താമിൽ തുബീബു അസമ്മാനത്ത എന്നുള്ള ആ സമ്മാനത്ത് എന്നുള്ള മത്തുബോവിനോട് തുടർന്ന് കണ്ട്, അതായത് മഅ്തൂഫ് അലൈഹി, അതിലേക്ക് ചേർത്തുകൊണ്ട് വൽ മിൻലാറ എന്നും കൂടെ പറയുന്നതാണ് ഇവിടുത്തെ പ്രയോഗം. അപ്പോൾ യസ്താമിൽ തുബീബ സമ്മാഅത്ത അതേ ഹുക്കുമ തന്നെയാണ് യസ്താമിൽ തുബീബൽ മിൻലാറ എന്നാണ് അതിന്റെ അർത്ഥം. വൽ മിൻലാറ എന്ന് പറഞ്ഞാൽ യസ്താമിൽ തുബീബൽ മിൻലാറ എന്നാണ് അവിടെ അർത്ഥമാവുന്നത്. അപ്പോ നേരത്തെ പറഞ്ഞിരുന്നു വാവിന്റെ മുമ്പുള്ള എന്താണോ ഹുക്കുമ, ആ ഹുക്കും തന്നെ വാവിന് ശേഷമുള്ള ആ കെലിമത്തിലേക്കും ബാധകമാക്കി എന്നാണ് നമ്മളിവിടെ അർത്ഥമാക്കുന്നത്. അപ്പൊ അവിടെ കാണാൻ അൽ മഅ്തൂഫ് അലൈഹി ഇവിടെ സമ്മാഅത്താണ്, ഇവിടെ അത്ഫ് അർഫുൽ അത്ഫ് എന്ന് പറയുന്ന വാവാണ്, മഅ്തൂഫ് എന്ന് പറയുന്നത് മിൻലാർ എന്നുള്ള ആ പ്രയോഗമാണ്, ആ പദമാണ് ഇവിടുത്തെ വാവിന്റെ. അപ്പൊ ഇതാണ് വാവ് ഉപയോഗിച്ചാൽ കിട്ടുന്ന ഫലം എന്നർത്ഥം. ഇങ്ങനെയാണ് വാവ് കൊണ്ട് അത്ഫ് ചെയ്യാം. രണ്ടാമത്തെ ഒരു പദം എന്ന് പറയുന്നത് ഫാഹു എന്നുള്ളതാണ്. ഫാഹു എന്ന് പറയുമ്പോൾ തഫീദു തർതീബി മഅ തർതീബി, അതായത് തൊട്ടുടനെ ഒരു സീരിയസ് ആയിട്ട് നടക്കുന്ന, അതായത് സീരിയസ് ആയിട്ട് തൊട്ടു പിറകെ നടക്കുന്നു എന്ന അർത്ഥത്തിലാണ്. തുഫീദു തർതീബ ഒരു ക്രമം ആയി ഫലം ചെയ്യും, മഅ തർതീബി ജസ്റ്റ് ആഫ്റ്റർ, ജസ്റ്റ് ആഫ്റ്റർ എന്ന അർത്ഥത്തിലാണ് അവിടെ വരിക. തർതീബ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആഫ്റ്റർ, തൊട്ടു പിറകെ നടന്നു എന്ന അർത്ഥത്തിലാണ്. അപ്പൊ തുഫീദു തർതീബ മഅ തർതീബി. ഉദാഹരണം അക്ബൽ അൽ ഖായിദു ഫൽ ജുനൂദു, അക്ബൽ അൽ ഖായിദു ലീഡർ കമാൻഡർ വന്നു, ഫൽ ജുനൂദു അപ്പൊ തന്നെ ആരും വന്നു, സൈനികരും വന്നു എന്നുള്ളത്. അക്ബൽ അൽ ഖായിദു, ഖായിദു വന്നു, ഫൽ ജുനൂദു തൊട്ട് പിറകെ ആരും വന്നു, ജുനൂദ് സൈനികരും വന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് ഫാഹ് എന്ന് പറഞ്ഞാൽ ഇവിടെ അക്ബൽ അൽ ഖായിദു, ഖായിദു വന്നു എന്നുള്ള ഹുക്കുമ്പ് തന്നെ ഇവിടെയും വരുന്നുണ്ട്. അൽ ജുനൂദ് എന്ന് പറഞ്ഞാൽ എന്താ, ഫൽ ജുനൂദ് പറഞ്ഞാൽ ജുനൂദും വന്നു എന്നാണ് അർത്ഥം. അപ്പൊ അക്ബൽ അൽ ജുനൂദു എന്നാണ് അവിടുത്തെ പ്രയോഗം. അപ്പൊ നേരത്തെ വാവിന്റെ കഥ പറഞ്ഞ പോലെ തന്നെ തൊട്ട് മുമ്പുള്ള ഹുക്കുമ്പ് ശേഷമുള്ളതിനെ ഹുക്കുമാക്കൊണ്ട് അതോടൊപ്പം തന്നെ തൊട്ട് പിറകെയാണ്, ഒന്നിച്ചല്ല വന്ന് എന്നുള്ള അർത്ഥം വരും. ആദ്യം ആര് വന്നു, ആദ്യം ഖായിദ് വന്നു, ജസ്റ്റ് ശേഷം അതിന്റെ തൊട്ട് പിറകെയാണ് ആര് വന്നത്, സൈനികർ വന്നത് എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഇവിടെ മഅ്തൂഫ് അലൈഹിൽ ഖായിദ് അൽഅത്ഫ് അത്ഫ് റൂഫുൽ അത്ഫ് അർഫുൽ അത്ഫ് വൽ മഅ്തൂഫ് അൽ ജുനൂദ് എന്നുള്ളതാണ്. സുമ്മ എന്ന പ്രയോഗത്തിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? അത് തുഫീദു തർത്തീബ മഅ തറാഖി, അത് ഫായിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. തുഫീദു തർത്തീബ, തർത്തീബ തന്നെയാണ് ക്രമമാണ് അറിയിക്കുന്നത്. ആദ്യം ആര് വന്നു, പിന്നെ ആര് വന്നു എന്നാണ് അറിയുക. പക്ഷെ മഅ തറാഹി കുറച്ച് ലേറ്റ് ആയിട്ടാണ് അറിയിക്കുക, തൊട്ട് പിറകെ എന്നുള്ള അർത്ഥം വരില്ല. ഒരാൾ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത ആള് വരുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലെങ്കിൽ ഒരു സംഭവം നടന്ന് പിന്നീട് വേറൊരു സംഭവം നടക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഇവിടെ സുമ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാം. ലഹറത്തിൽ അസാറുഫിൽ ഹദീഖത്തി, ആദ്യം എന്താണ് ഗാർഡനിൽ പുഷ്പങ്ങളാണ്, പൂക്കൾ തെളിഞ്ഞു, പൂക്കൾ പ്രകടമായി, അല്ലെങ്കിൽ പൂക്കൾ വിടർന്നു. സുമ്മ സിമാറു അല്ലെ, ആദ്യം പൂവാണല്ലോ വരിക, എന്നിട്ടാണ് പഴങ്ങൾ ഉണ്ടാവുക, അതാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം ആദ്യം പൂക്കൾ വന്നു വിടർന്നു, പിന്നീട് പഴങ്ങളും തെളിഞ്ഞു വന്നു. അപ്പോൾ ആദ്യം പൂക്കൾ വന്നു, പൂക്കൾ വന്ന ഉടനെ പഴം ഉണ്ടാവില്ലല്ലോ, കുറച്ച് കഴിഞ്ഞിട്ടാണ്, കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പഴം ഉണ്ടാവുക. അപ്പൊ അത് പ്രകാരം
ലഹറത്തിൽ അസാറു ഫിൽ ഹദീഗത്തി സുമ്മ സിമാറു. അപ്പോൾ ഒരു കാര്യം നടന്നു ശേഷം, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അടുത്ത സംഭവം ഉണ്ടാവണം എന്നാണ് ആ സുമ്മ എന്താണ് പ്രയോഗം ഉണ്ടാക്കുന്നത്. മഅ്തുഫ് അലൈഹി അസ്ഹാർ സുമ്മ അതുഫുന്റെ അഫ് അൽ മഅ്തുഫ് സിമാർ എന്നുള്ളതാണ് ഇവിടെ ഉള്ളത്. പിന്നുള്ളത് ഔ എന്നുള്ള പ്രയോഗമാണ്. ഔ എന്നുള്ളത് എന്തിനുപയോഗിക്കുന്നു? തുഫീദു തഖീറ ഔശക്ക്, തുഫീദു തഖീറ. ഔ എന്നതുകൊണ്ട് രണ്ട് ഉപയോഗമുണ്ട്. ഒന്നുകിൽ സെലക്ഷൻ ആണ്, ഇതെടുക്കാം അല്ലെങ്കിൽ അതെടുക്കാം, അതാണ് ഒരു സെലക്ഷൻ എന്നുള്ള പ്രയോഗം വരും. അതല്ലെങ്കിൽ ഔശക്ക്, അല്ലെങ്കിൽ സംശയം ഉണ്ടാവുക ഇതാണോ അതാണോ എന്നുള്ളത്. ഇത് വേണോ അത് വേണോ, അത് തഹീർ. ഇതാണോ അതാണോ എന്നുള്ള ഒരു ഷെക്ക്. ഇങ്ങനെ രണ്ടെണ്ണത്തിനും രണ്ടർത്ഥത്തിലും ഔ എന്നത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇർക്കബൽ കിത്താറ അവി തോയറത്ത, അല്ലെങ്കിൽ അർക്കബുൽ കിത്താറ, അല്ലെങ്കിൽ ഇവിടെ ഇർക്കബൽ കിത്താറ, നീ ട്രെയിൻ കയറാം അവി തോയറത്ത് അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറാം. നിനക്ക് ട്രെയിൻ കയറാം അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറാം, അത് നിന്റെ സെലക്ഷനാണ്, നിന്റെ ഓപ്ഷനാണ്. അപ്പൊ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താണ്? രണ്ട് ഓപ്ഷൻ ഉണ്ടാവും അല്ലെ, സ്വാഭാവികമായിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ടാവുമ്പോഴാണ് ഓപ്ഷൻ ഉണ്ടാവുക, രണ്ടെണ്ണം ഉണ്ടാവുമ്പോഴാണല്ലോ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ കിത്താറ് വേണോ ഫ്ലൈറ്റ് വേണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് ഇവിടെ സെലക്ഷൻ ആണ്. ആ ഔ എന്നുള്ളത് ഇവിടെ തഹീറിനാണ്. എന്നാൽ ഖറഅത്തു കിതാബൻ ഔ ഖിസ്സത്തൻ, ഞാൻ വായിച്ചു കിതാബ് വായിച്ചു ഔ ഖിസ്സത്തൻ, അല്ലെങ്കിൽ ഞാൻ കഥ വായിച്ചു എന്ന് പറയാം. ഖറഅത്തു കിതാബൻ, ഞാൻ പുസ്തകം വായിച്ചു, ഔ ഖിസ്സത്തൻ, അല്ലെങ്കിൽ ഞാൻ കഥ വായിച്ചു എന്ന പ്രയോഗമാണ്. അല്ലെങ്കിൽ ആണ് എന്ന അർത്ഥത്തിലാണ് ഔ ഖിസ്സത്തൻ. ഞാൻ ഖറഅത്തു കിതാബൻ ഔ ഖിസ്സത്തൻ, ഞാൻ കഥയാണോ വായിച്ചത് അല്ല പിന്നെ കഥയാണോ വായിച്ചത് എന്നതും ആവാം. ഖറഅത്തു കിതാബൻ ഔ ഖിസ്സത്തൻ, ഞാൻ പുസ്തകമാണോ വായിച്ചത് അതോ കഥയാണോ വായിച്ചത് എന്നതും പ്രയോഗത്തിൽ വരും. അപ്പോ അവിടെ ഔ എന്നുള്ളത് ഒരു ഷെക്കിലാണ്, സംശയം അറിയിക്കാനുള്ളതാണ് അവിടെ. അപ്പോ ഇവിടെ മഅ്തുഫ് അലൈഹി ആദ്യത്തിൽ കിതാറ് അതുഫ് എന്ന് പറയുന്നത് ഔ, അത്വായിറ മഅ്തുഫ്, കിതാബൻ എന്ന രണ്ടാമത്തെ ഉദാഹരണത്തിൽ കിതാബൻ എന്നുള്ളത് മഅ്തുഫ് അലൈഹി, ഔ എന്നുള്ളത് റൗഫുൽ അതുഫ്, ഖിസ്സത്ത് എന്ന് പറയുന്നത് മഅ്തുഫ്. ഇതേ രീതിയിൽ ഇവിടെ അതുഫ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അടുത്തതൊന്നുള്ളത് ലാ എന്നുള്ളതാണ്. ലാ എന്ന് പറയുമ്പോൾ തുഫീദു നഫിയൽ ഹുക്മി അനിൽ മഅ്തുഫി വ ഇസ്ബാത്തിഹി ലിൽ മഅ്തുഫ് അലൈഹി വൽ ജുംലത്തു ഖബ്ലഹ തകൂനു മൂജിബത്തൻ ഔ ഗൈറു മൻഫിയത്തൻ. തുഫീദു നഫിയൽ ഹുക്മി അനിൽ മഅ്തുഫി, ശേഷം വരുന്ന ലാന്റെ ശേഷം വരുന്ന സെന്റൻസ് ഉണ്ടാവുമല്ലോ, കലിമത്ത് ഉണ്ടാവും, അതാണ് മഅ്തുഫ്. അപ്പോൾ അതുഫിന് ശേഷം വരുന്ന മഅ്തുഫ് ഉണ്ടാവും, ആ മഅ്തുഫിന് അതിന്റെ ഹുക്മ ഇവിടെ ഉണ്ടാവില്ല. അതിനുശേഷം വരുമ്പോ ഈ സെന്റൻസിന്റെ ഹുക്കും എന്താണോ ആ ഹുക്കും മഅ്തുഫിന് ബാധകമല്ല എന്നർത്ഥം. അപ്പൊ ഇസ്ബാത്തിഹി ലിൽ മഅ്തുഫ് അലൈഹി, എന്നാൽ മഅ്തുഫ് അലൈഹിക്ക് അതിന്റെ മുമ്പുള്ള ഹുക്കും എന്താണോ അത് ബാധകവുമാണ്. വൽ ജുംലത്തു ഖബ്ലഹ, അതിന്റെ ശേഷം മുമ്പുള്ള ജുംല, അതായത് ലാ എന്ന് പറയുന്ന അതുഫിന് മുമ്പുള്ള ജുംല, തകൂനു മൂജിബത്തൻ, അതൊരു പോസിറ്റീവ് സെന്റൻസ് ആയിരിക്കും, ഒരിക്കലും നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാവില്ല എന്നർത്ഥം. അതൊരു മനുഷ്യ നെഗറ്റീവ് അല്ലാത്തത്, ഒരു പോസിറ്റീവ് സെന്റൻസ് ആയിരിക്കണം, അതിൽ നെഫി ഒന്നും ഉണ്ടാകുന്നില്ല. ആദ്യത്തിൽ തന്നെ നെഫി ഉണ്ടാവില്ല, ആദ്യത്തിൽ നെഫി ഉണ്ടായാല് രണ്ട് നെഫി വന്നാൽ അത് മുസ്ബത്ത് ആവും നമുക്കറിയാലോ, അത് രണ്ട് നെഗറ്റീവ് വന്ന് പോസിറ്റീവ് ആണെന്ന് അറിയാലോ. അപ്പൊ ഫസ്റ്റില് നെഗറ്റീവ് ഉണ്ടാകാൻ പാടില്ല, ഫസ്റ്റില് എന്തായിരിക്കണം, അതൊരു പോസിറ്റീവ് സെന്റൻസ് ആയിരിക്കണം. എന്നിട്ട് ലാ ഉപയോഗിക്കണം, എന്നിട്ട് ഒരു കാര്യം പറയണം. അങ്ങനെ വരുമ്പോഴാണ് ആദ്യം പറഞ്ഞ കാര്യം രണ്ടാമത്തെ കാര്യം ലാക്ക് ശേഷമുള്ള മഅ്തുഫിന് അത് ബാധകമല്ല എന്ന് അറിയിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒളിപ്പ് കിറാത്ത് താരീഖ്, ഞാൻ ഹിസ്റ്ററി പുസ്തകങ്ങൾ വായിക്കാൻ എനിക്ക് നല്ല ഇഷ്ടം, ലെജിറ്റിമായി, പക്ഷെ സോഷ്യോളജി എനിക്ക് ഇഷ്ടമല്ല. അപ്പോ ഒളിപ്പ് കിറാത്ത് താരീഖ്, ഹിസ്റ്ററി പുസ്തകങ്ങൾ വായിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ കിറാത്ത് താരീഖ് എന്നുള്ളത് അവിടുത്തെ ബുക്ക്, ഹിസ്റ്ററി പുസ്തകം വായിക്കാൻ ഇഷ്ടമുണ്ട് എന്നത് ആ മഅ്തുഫ് അലൈഹിക്ക് ബാധകമാക്കി, അത് സ്ഥിരപ്പെടുത്തി. അതാണ് ഇസ്ബാത്തുൽ മഅ്തുഫ് അലൈഹി. അപ്പൊ പുസ്തകം വായിക്കാനുള്ള സ്നേഹം, അതിന്റെ ഒരു താല്പര്യം, അത് ഹിസ്റ്ററി പുസ്തകം വായിക്കാനുള്ള താല്പര്യമാണ് എന്ന് അവിടെ ഇസ്ബാത്തുൽ മഅ്തുഫ് അലൈഹിയാണ് ഉണ്ടായി. എന്നാൽ ലെജിറ്റിമായി സോഷ്യോളജി പുസ്തകം വായിക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്നാണ് ആ ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നഫിയു തുഫീദു നഫിയൽ ഹുക്മി അനിൽ മഅ്തുഫ്. ഇവിടെ മഅ്തുഫ് ഇജ്തിമാഅാണ്. അപ്പൊ ഇജ്തിമാഅിന് വായിക്കാൻ ഇഷ്ടമല്ല, സോഷ്യോളജി പുസ്തകം വായിക്കാൻ ഇഷ്ടമല്ല, എന്നാൽ താരീഖിന്റെ പുസ്തകം വായിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇവിടെ കണ്ട് ഒഴിപ്പ്
ഖിറാഅത്ത് താരീഖ് എന്നുള്ളതാണ് ഇവിടുത്തെ ലാന്റെ മുമ്പുള്ള ജുംല. ആ ജുംല നഫി അല്ല, അവിടെ മുസ്ബത്താണ് അല്ലേ. ഇപ്പൊ ഖിറാഅത്ത് താരീഖ് എന്നുള്ളത് നഫിന്റെ ഒരു അർത്ഥമില്ലല്ലോ, അതുകൊണ്ട് മുസ്ബത്താണ്, അത് മൂജിബത്താണ്. ലാ ഇജ്തിമാഇ എന്നുള്ളത് ശേഷം വരുന്നത്, അത് ഇവിടെ നഫി ഉള്ളതുകൊണ്ട് ഈ മുമ്പ് പറഞ്ഞ ഹുക്മ് ശേഷം പറഞ്ഞ ഇജ്തിമാഇ ബാധകമല്ല എന്നർത്ഥം. ഇനി വേറൊരു ഉദാഹരണം, യുഫ്തറമുൽ ആഖിലു ലല അഹ്മക്കു. യുഫ്തറമുൽ ആഖിലു ബുദ്ധിമാനാണ് ബഹുമാനിക്കപ്പെടുന്നത്, ലല അഹ്മക്കു പൊട്ടൻ വെട്ടി ഒരിക്കലും ബഹുമാനിക്കപ്പെടുകയില്ല. അപ്പോൾ ഇവിടെ ബഹുമാനം എന്നത് ആർക്കുണ്ടാവുള്ളൂ, ബുദ്ധി ബുദ്ധിയുള്ള ആൾക്കേ ഉണ്ടാവുള്ളൂ. അത് ഹുക്മ അവിടെ സ്ഥിരപ്പെടുത്തി, അതാണ് ഇസ്ബാത്തുൽ മഅ്തൂഫ് അലൈഹി. ല അൽ അഹ്മക്, അഹ്മക് എന്നതാണ് ഇവിടുത്തെ മഅ്തൂഫ്. മഅ്തൂഫിൽ എന്തില്ല, ഇവിടെ ഇഹ്തിറാമ് കിട്ടുകയില്ല എന്നാണ് അവിടെ ആ അർത്ഥം പറയുന്നത്. അപ്പോ യുഫ്തറമുൽ ആഖിലു ലൽ അഹ്മക്. അവിടെ യുഫ്തറമുൽ ആഖിലു പിന്നെ ലാ യുഫ്തറമുൽ അഹ്മക് എന്ന രണ്ട് സെന്റൻസുകളെ നമുക്ക് ഇവിടെ ലാ കൊണ്ട് ഉപയോഗിച്ചിട്ട് യുഫ്തറമുൽ ആഖിലു ലൽ അഹ്മക് സെന്റൻസ് കംപ്ലീറ്റ് ആയി അല്ലേ. ഇവിടെ യഫ്തറമുൽ ആഖിലു എന്നൊരു സെന്റൻസും ലാ യഫ്തറമുൽ അഹ്മക്കു എന്നത് വേറെ സെന്റൻസുമാണ്. ആ രണ്ട് സെന്റൻസുകളെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇവിടെ ജമ്മ ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം, യഫ്തറമുൽ ആഖിലു ലൽ അഹ്മക്കു. അപ്പൊ നേരത്തെ അങ്ങനെ തന്നെ ഒഹിബ്ബു ഖിറാഅത്ത് താരീഖ് ലാ ഒഹിബ്ബു ഖിറാഅത്ത് ഇജ്തിമാഇ എന്നതിനെ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ രണ്ട് സെന്റൻസിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയി. അപ്പൊ അൽ മഅ്തൂഫ് അലി താരീഖ് ആയത്തില് പിന്നെ അൽ മഅ്തൂഫ് മഅ്തൂഫിന്റെ അർത്ഥമില്ല, മഅ്തൂഫ് അലി ഇവിടെ മഅ്തൂഫിലൂടെ അൽ ഇജ്തിമാഉ അൽ അഹ്മക്കുമാണ്. വേറെ എന്നുള്ളത് ബൽ എന്നുള്ള പദമാണ്. ബൽ എന്നുള്ള പദം എന്തിനു ഉപയോഗിക്കുന്നത്, തുഫീദു അദൂല അനിൽ ഹുക്മി സാബിഖിലഹ വ ഇസ്ബാതിഹി ലിമാ ബഅദ. നേരത്തെ പറഞ്ഞ ലാ എന്നതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരിക. അതായത് മുൻപൊരു ഹുക്കും പറഞ്ഞാൽ ആ ഹുക്കും ശേഷം വരുന്നതിന് ഇസ്ബാത്ത് ചെയ്യുകയും ആദ്യം പറഞ്ഞതിന് ഇല്ലാതിരിക്കുകയും ചെയ്യും. ലാ പറഞ്ഞത് എന്താണ്, ലാന്റെ മുമ്പുള്ളതിന് ഹുക്കും സ്ഥിരപ്പെടുകയും ശേഷം വരുന്നതിന് ഹുക്കും സ്ഥിരപ്പെടാതിരിക്കുകയും ഹുക്കും ഇല്ലാതിരിക്കുകയും ചെയ്യും. ഇവിടെ പറയുന്നത് നേരെ തിരിച്ചാണ്, മുമ്പുള്ളതിന് ആ പറയുന്ന ഹുക്കും ഉണ്ടാവില്ല, പകരം ആർക്കും ഉണ്ടാവുക, ശേഷം വരുന്നതിനാണ് ഉണ്ടാവുക എന്നർത്ഥം. ഒരു ഉദാഹരണം ഇവിടെ കണ്ടാൽ പറയാം, കറുത്തു കിതാബൻ രണ്ട് കിതാബ് വായിച്ചു, ഇവിടെ ഒരു കിതാബല്ല രണ്ട് കിതാബ് വായിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. കറുത്തു കിതാബൻ ബൽ കിതാബൈനി, ഞാൻ പുസ്തകം വായിച്ചു അല്ല രണ്ട് കിതാബ് വായിച്ചു എന്ന് പറയുന്നത് ഇവിടെ ആ അർത്ഥത്തിലാണ്. അപ്പൊ ഇവിടെ ഖിറാഅത്ത് നടക്കുന്നത് രണ്ട് കിതാബിലാണ്, അതാണ് ഇസ്ബാത്തു ലിമാ ബഅദഹ. ബല്ലിന് ശേഷമുള്ളതിനാണ് ഹുക്മ് സ്ഥിരപ്പെടുത്തുക. ഇവിടെ മഅ്തൂഫ് അലൈഹി കിതാബ് ബല്ല മഅ്തൂഫ് അൽ കിതാബൈനി എന്ന് പറയുന്നത് മഅ്തൂഫ് അലൈഹി. ലാക്കിൻ എന്നുള്ളതാണ് പിന്നീട് അവസാനത്തേക്ക് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ലാക്കിൻ എന്നത് ഇതുപോലെ തുഫീദു മുഖാലഫത മാ ബഅദഹ ലിമാ ഖബ്ലഹ ഫിൽ ഹുക്മി വ യസ്തറിദു അൻ തസ്ബത ബി നഫ്യിൻ ഔ നഹ്യിൻ. തുഫീദു മുഖാലഫത മാ ബഅദഹ ലിമാ ഖബ്ലഹ ഫിൽ ഹുക്മി, ലാക്കിന്റെ മുമ്പുള്ള ഒന്നും ലാക്കിന്റെ ശേഷമുള്ള ഒന്നും പരസ്പരം എന്താ ഹുക്മിൽ വ്യത്യസ്തമാകുന്നതാണ്. അതായത് ആദ്യം പറഞ്ഞ ഹുക്മ ഹുക്മിന് വിപരീതമായിട്ടായിരിക്കും രണ്ടാമത്തെ ഹുക്മ ഉണ്ടാവുക, രണ്ടാമത്തെ കാര്യത്തിന് സെന്റൻസിന്റെ രണ്ടാമത്തെ സെന്റൻസിന്റെ ഹുക്മ ഉണ്ടാവുക. പക്ഷെ ഇഷ്ടത്തെ ലാക്കിനിന്റെ മുമ്പിൽ എന്തുണ്ടാവണം, ഒരു നഫി വരണം, ആ സെന്റൻസിൽ ഒരു നഫി വരണം. അപ്പൊ നഫി വരുമ്പോഴാണ് മുമ്പത്തെ സെന്റൻസ് നഫി ആയിരിക്കണം, ശേഷം വരുന്നത് എന്തായിരിക്കും, മൂജിബായിരിക്കും അല്ലെ, മുസ്ബത്തായിരിക്കും. ഇവിടെ ഉദാഹരണത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ലാ യുഫ്തറമുൽ കസൂലു, ഇവിടെ മടിയനൊരിക്കലും എന്താ പറയുക ബഹുമാനിക്കപ്പെടുകയില്ല. ഇവിടെ കണ്ടോ നേരത്തെ നമ്മള് യുഫ്തറമുൽ ആഖിലു ലാ അൽ അഹ്മദ് എന്ന് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരിക അല്ലേ. ഇവിടെ ലാക്കിനിന്റെ മുമ്പുള്ളത് നഫിയും അതിന് ഹുക്കം ഇല്ലാതിരിക്കുകയും ലാക്കിനിന് ശേഷമുള്ളതിന് ഹുക്കം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ലാ യുഫ്തറമുൽ കസൂലു, മടിയൻ ഒരിക്കലും ബഹുമാനിക്കപ്പെടുകയില്ല, മടിയൻ ബഹുമാനിക്കപ്പെടുകയില്ല. അപ്പൊ ആര് ബഹുമാനിക്കപ്പെടും, അൽ മുജിബ് നന്നായി പരിശ്രമിക്കുന്ന ആള് എഫേർട്ട് എടുക്കുന്ന ആള് ബഹുമാനിക്കപ്പെടും എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പൊ ഇവിടെ മുമ്പുള്ള ഹുക്കുമിന് ഓപ്പോസിറ്റ് ആണ് ശേഷമുള്ള ഹുക്കുമെന്ന് അർത്ഥം. അൽ
അതുപോലെ തന്നെ വേറെ നോക്കാൻ കാണാം മാ സാഫറ മഹമൂദൻ മഹമൂദ് യാത്ര ചെയ്തിട്ടില്ല ലാക്കിൻ അലി പക്ഷെ ആര് യാത്ര പോയിട്ടുണ്ട് അലി യാത്ര പോയിട്ടുണ്ട് അപ്പോൾ മഹമൂദ് യാത്ര പോയില്ല എന്നതിന്റെ ഹുക്മിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്തുള്ളത് അലിക്ക് കൊടുക്കുന്നതാണ് അതായത് അലി യാത്ര പോയിട്ടുണ്ട് എന്നർത്ഥം മാ സാഫറ മഹമൂദൻ ലാക്കിൻ സാഫറ അലിയിൻ എന്നാണ് ഇവിടെ അർത്ഥം ലാ യുഹ്തറമുൽ കസൂലു ലാക്കിൻ യുഹ്തറമുൽ മുജീത്തു അവിടെ യുഹ്തറമു എന്നുള്ളത് ഒഴിവാക്കിയാൽ മതി ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് ഈ ആത്തിന്റെ ഈ ഓരോ ഹെൽപ്പുകൾ മനസ്സിലാക്കി പിന്നീട് പറഞ്ഞത് നമ്മളിവിടെ ഒരു അം എന്നുള്ളൊരു പ്രയോഗമുണ്ട് അല്ലെ അം ഇതാണോ അതാണോ അം എന്ന് പ്രയോഗിക്കുമ്പോൾ തന്നെ അം എന്നുള്ള പ്രയോഗമുണ്ട് അതുപോലെ തന്നെ പിന്നെ ഔ പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെയൊക്കെ ഉദാഹരണങ്ങൾ സഹിതം നഹ്വുവാദിയിൽ തന്നെ അതിഫ് എന്ന് പറയുന്ന ഒരു പാഠമുണ്ട് പാഠഭാഗത്തിൽ നിന്ന് ഇതിന്റെ ധാരാളം ഉദാഹരണങ്ങളും എക്സസൈസുകളും നമുക്ക് ചെയ്യേണ്ടതുണ്ട് അത് ഇൻഷാ അള്ളാഹ്